നമസ്കാരം പുതിയ കറുത്ത കാറുകൾ വാങ്ങി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത് ഈ അടുത്ത കാലത്താണ് പക്ഷേ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ കഴിയാതെ പരാജയപ്പെടുന്ന വകുപ്പായി സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മാറുന്നു ഗുണ്ടകളുടെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പൊതുജനം ഇന്നലെ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം മുഴുവൻ തടവിൽ വച്ച് കൊന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടിട്ട സംഭവം കേട്ട് മലയാളികൾ ഞെട്ടിയിരിക്കുകയാണ് സംസ്ഥാനം ഇങ്ങനെ ഗുണ്ടകളുടെ ഇഷ്ടത്താവളമായി മാറിയതെങ്ങനെ ഉത്തരം ഒന്നേ ഉള്ളൂ പോലീസിൻ്റെ രാഷ്ട്രീയവൽക്കരണം പോലീസ് മേധാവിക്ക് അധികാരമില്ല ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയിലെ ചില തുക്കട നേതാക്കളാണ് ഒരു പത്ത് വർഷം മുന്നേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശൈലിയിലേക്ക് കേരളം പോകുന്നു എന്നതിൻ്റെ നിരവധി തെളിവുകൾ ലഭ്യമാണ് സംസ്ഥാനത്ത് മത തീവ്രവാദത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ഗുണ്ടകളുടെയും വിളയാട്ടം തടയാൻ പോലീസിന് കഴിയുന്നില്ല ഒരേ ഒരു കാരണം ക്രിമിനലുകൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണയാണ് എന്തു കുറ്റകൃത്യം നടത്തിയാലും സംരക്ഷിക്കാനും ഇനി അഥവാ ശിക്ഷിക്കപ്പെട്ടാൽ പരോളും ആവശ്യത്തിന് കാശുമുൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളും നൽകാൻ രാഷ്ട്രീയ മേലാളന്മാരുണ്ട് എന്നതാണ് ഈ കുറ്റകൃത്യങ്ങളുടെ പ്രഭവസ്ഥാനം കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കാൻ കഴിയാത്ത നിയമവാഴ്ച തകർന്ന് തരിപ്പണമായ പ്രാകൃത സമൂഹമായി കേരളം മാറുന്നു ടി പി വധക്കേസിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം കൊന്നത് ഇപ്പോൾ ജയിലിലുള്ള ഗുണ്ടകളാണെങ്കിലും കൊല്ലിച്ചത് പ്രമുഖ നേതാക്കന്മാരാണ് ടി പി വധക്കേസ് പ്രതികൾക്ക് ജയിലിൽ നൽകിയിരിക്കുന്ന അനധികൃത സൗകര്യങ്ങളെക്കുറിച്ച് നിരവധി നിരവധി വാർത്തകളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് അവർ ഫോൺ ഉപയോഗിച്ചതായി ജയിലിനുള്ളിൽ ഫോൺ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് പുറത്തുള്ളവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് അനധികൃതമായി പരോൾ നൽകിയിട്ടുണ്ട് പലരുടെയും വിവാഹം ശിക്ഷാ കാലയളവിൽ നടന്നു അതിൽ പാർട്ടിയുടെ പല ഉന്നതരായ നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണ് ജയിലിലുള്ളത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഒരു ടി പി വധക്കേസ് പ്രതി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ലഹരി പാർട്ടി നടത്തിയതിന് പോലീസ് പിടിയിലായത് കഞ്ചാവും എം ഡി എം എയും പോലുള്ള അതിമാരകമായതും വിലപിടിപ്പുള്ളതുമായ ലഹരി മരുന്നുകളാണ് കണ്ടെടുത്തത് പാർട്ടി നടന്നതാകട്ടെ ഒരു ആഡംബര റിസോർട്ടിലും ഇത്രയും ആഡംബര ജീവിതം നയിക്കാൻ ജയിലിൽ ചപ്പാത്തി ഉണ്ടാക്കിയ വരുമാനം മാത്രമുള്ള ഈ ഗുണ്ടകൾക്ക് എങ്ങനെ സാധിക്കുന്നു നേതാക്കൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളുടെ പ്രത്യുപകാരമായി ആവശ്യത്തിന് പണവും പരോളും ഇപ്പോഴും അവർക്ക് ലഭിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് പുറത്തിറങ്ങി കൊട്ടേഷൻ എടുക്കാനും അവസരം കിട്ടുന്നു പോലീസ് സേനയെ മറികടന്ന് രാഷ്ട്രീയ സ്വാധീനം ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ലഭിക്കുന്നു തട്ടിക്കൊണ്ടു പോകാനും കൊല്ലാനും കൊന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടിടാനും ഇവർക്കുള്ള ധൈര്യവും ഈ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് രാഷ്ട്രീയം മാറ്റിവെച്ച് ആഭ്യന്തര വകുപ്പ് നടപടികൾ എടുത്തില്ലെങ്കിൽ ഇനി ആര് വിചാരിച്ചാലും തളയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ മാഫിയകൾ വളരും സുരക്ഷയ്ക്കായി കാറിൻ്റെ നിറം മാറ്റിയിട്ടൊന്നും ഒരു കാര്യവുമില്ലാത്ത കാലവും വരും വെബ് ഡെസ്ക് തത്ത്വീ ന്യൂസ്